നമസ്കാരം. ഹോമാ ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം. പശുവിനെ പീഡിപ്പിച്ചു കൊന്നെന്ന് പരാതി. മണ്ണാർക്കാട് കൈതച്ചിറ മാസപ്പറമ്പിലാണ് സംഭവം. ദുരൂഹ സാഹചര്യത്തിൽ പശു ചത്തുകിടക്കുന്നത് കാണുകയായിരുന്നു. പീഡിപ്പിച്ചു കൊന്നതെന്നാണ് പരാതിയിൽ പറയുന്നത്. സ്ഥലത്ത് പോലീസെത്തി പരിശോധന നടത്തുകയുണ്ടായി. പീഡനാരോഹണം സ്ഥിരീകരിക്കാൻ പോസ്റ്റ്മോർട്ടം നടത്താൻ നിർദ്ദേശം നൽകിയിരുന്നു. കൈതച്ചിറ മാസപ്പറമ്പ് മൈലാമ്പാടത്ത് വീട്ടിൽ വിനോദിന്റെ കറവ പശുവിനെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു പുഴയത്ത് കെട്ടിയത്. എന്നാൽ വൈകിട്ട് കൊണ്ടുപോകാൻ വന്നപ്പോഴായിരുന്നു പശുവിനെ കാണാനില്ല എന്ന കാര്യം അറിഞ്ഞത്. പശുവിനെ കാണാൻ ഇല്ല എന്ന് വന്നതോടെ പലയിടത്തും അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ചൊവ്വ വൈകിട്ടായിരുന്നു പശുവിന്റെ ജഡം മാസപ്പറമ്പ് കടവിന്റെ മറുകരയിലെ കാട്ടിൽ കണ്ടെത്തിയിരുന്നത്. പശുവിന്റെ കാലുകൾ ബന്ധിച്ച നിലയിലായിരുന്നു കണ്ടിരുന്നത് തന്നെ. മുഖവും ചുറ്റിക്കെട്ടിയിട്ടുണ്ടായിരുന്നു. വായിൽ മറ്റൊരു കയർ കൊണ്ട് പൊക്കി കെട്ടിയിട്ടുമുണ്ടായിരുന്നു. ജഡം അഴുകി തുടങ്ങിയ നിലയിലാണ് കാണപ്പെട്ടത് തന്നെ. ഇതിനു മുമ്പും പശുക്കളെയും എരുമകളെയും കാണാതായതായി പരാതിയും വന്നിരുന്നു. പാലക്കാട് ഈ മാസം മുതലാണ് വിനോദിന്റെ വീട്ടിലെ പശുവിനെ കാണാതായത്. എന്നാൽ നാട്ടുകാരുടെ മൊഴി ഇങ്ങനെയാണ്, സമീപവാസി പശുവിനെ അഴിച്ചുകൊണ്ടു പോകുന്നത് കണ്ടിരുന്നതായി നാട്ടുകാർ പറയുന്നു. ഇയാൾ പശുവിന്റെ കൈകാലുകൾ ബന്ധിപ്പിച്ച ശേഷം പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. സംഭവത്തിൽ മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമപ്രകാരമാണ് മണ്ണാർക്കാട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മൃഗഡോക്ടറെത്തി പോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്തു. സമാന രീതിയിൽ നേരത്തെ സമീപത്തെ വീടുകളിൽ വളർത്തുന്ന പശുക്കൾ പീഡനത്തിന് ഇരയായതായി പരാതിയുമുണ്ട്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ ലഭിച്ച ശേഷം മാത്രമേ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ കഴിയൂവെന്ന് മണ്ണാർക്കാട് CI പറയുകയുണ്ടായി. മൃഗങ്ങളോട് പോലും ഇത്തരത്തിൽ പെരുമാറുന്ന തരത്തിൽ അതം പതിച്ചു പോയിരിക്കുകയാണ് നമ്മുടെ നാട് എന്ന് തോന്നുകയാണ്. ഒരു പശുവിനെ പോലും വെറുതെ വിടാത്തവർ ഉള്ള നാട്ടിൽ പീഡന വാർത്തകൾ കൂടുന്നതിൽ എന്ത് അതിശയമാണുള്ളത്? അതേസമയം മറ്റൊരു കാഴ്ച ഒരു വിങ്ങലായി മാറുകയാണ്. ചൈനയിലെ ഒരു അറവുശാലയിൽ നിന്ന് പുറത്തു വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ണു നനയിപ്പിക്കുന്നത്. കൊല്ലാൻ കൊണ്ടുപോയ പശുക്കളിലൊന്ന് കശാപ്പുകാരന് മുന്നിൽ ദയക്കായി കേണപേക്ഷിക്കുന്ന രംഗങ്ങളാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. കശാപ്പുകാരന് മുന്നിൽ കണ്ണീർ വാർത്തുകൊണ്ട് മുൻകാലുകളിൽ മുട്ടുകുത്തി നിന്നായിരുന്നു പശുവിന്റെ അപേക്ഷ. കശാപ്പുശാലയിലാണ് സംഭവം നടന്നത്. അറവുശാലയിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയത് മുതൽ പശു നടക്കാൻ മടി കാണിക്കുന്നുണ്ടായിരുന്നു. വളരെ പണിപ്പെട്ടായിരുന്നു പശുവിന്റെ ഉടമ അതിനെ ട്രക്കിൽ കയറ്റിവിട്ടത്. പശുവിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. പശു ഗർഭിണിയാണെന്നും അതാകാം ജീവിക്കാനുള്ള അതിയായ ആഗ്രഹം പ്രകടിപ്പിച്ചതെന്നുമാണ് നിഗമനം. അറവുശാലയുടെ മുന്നിലെത്തിയിട്ടും പശു നിസ്സഹകരണം തുടർന്നു. കശാപ്പുകാരൻ വലിച്ചിഴച്ചാണ് പശുവിനെ ട്രക്കിൽ നിന്ന് പുറത്തിറക്കിയത് തന്നെ. അപ്പോഴും കശാപ്പുകാരന്റെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് പശു കണ്ണീർ കുഴിച്ചു. കശാപ്പുശാലയിൽ ഉണ്ടായിരുന്ന ജീവനക്കാരനാണ് പശുവിന്റെ ദാരുണമായ ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. പെട്ടെന്ന് തന്നെ ദൃശ്യങ്ങൾ വ്യാപകമായി ജനശ്രദ്ധയും നേടി. ചൈനയിലെ മൃഗസ്നേഹികൾ ഉടൻ തന്നെ പശുവിന്റെ രക്ഷയ്ക്കെത്തിയിരുന്നു. സുമനസിന്റെ ഉടമകൾ പശുവിനെ കശാപ്പുശാലയിൽ നിന്ന് മോചിപ്പിക്കാനായി രൂപസമാഹരിച്ചു. പശുവിനെ എല്ലാവരും ചേർന്ന് കശാപ്പുശാലയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ്